നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട 20 ലക്ഷം രൂപ നികുതി വെട്ടിച്ച ഒരു രാജ്യസ്നേഹിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം ഇടയ്ക്കിടെ ഓരോ മാസ് ഡയലോഗുമായി പൊങ്ങും, കുറച്ച് ദിവസം ഇവിടെയൊക്കെ കാണും, പിന്നെ മഷിയിട്ട് നോക്കിയാൽ അദ്ദേഹത്തെ കാണില്ല. ഇപ്പോൾ കാണണമെങ്കിൽ തൃശ്ശൂരിൽ ചെന്നാൽ മതി. കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിലുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ അവിടുന്ന് അന്ന് മുങ്ങിയതാ, പിന്നെ ഇപ്പോഴാണ് പൊങ്ങിയത്. അന്നൊരു മാസ് ഡയലോഗ് കാച്ചിയിരുന്നു, തൃശ്ശൂർ എനിക്ക് തരണം, ഞാനിങ് എടുക്കുക, ഞാനിങ് എടുത്തു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ അവിടെ തന്നെ ഇരുന്നു, അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റിയില്ല. സാധാരണ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചാലും തോറ്റാലും ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിന് അതറിയില്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹം പോയ പോക്കിന് പുല്ലുപോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡയലോഗുകൾക്കൊന്നും ഇപ്പോഴും കുറവില്ല. ഈ ഡയലോഗ് കാരണം ബി ജെ പിക്ക് പോലും തലവേദനയായിരിക്കുകയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസുമായോ ലീഗുമായോ ബന്ധമില്ലെന്ന് ആണയിട്ട് നേതാക്കൾ പറയുമ്പോൾ, അങ്ങനെയല്ല, ഞങ്ങൾ കോൺഗ്രസിനും ലീഗിനുമാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ഈ ബി ജെ പി നേതാവും എം പിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന രാജ്യത്ത് ഇദ്ദേഹം നികുതി വെട്ടിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ രാജ്യസ്നേഹം പറയുന്ന പല നേതാക്കളും കാണിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ബി ജെ പിക്കാരനായ ഒരു സുഹൃത്തുണ്ട്, നാഴികയ്ക്ക് 40 വട്ടം രാജ്യസ്നേഹം മാത്രം വിളമ്പുന്ന പുള്ളി ഈയിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ ഒരു ഭാഗം വിറ്റു. വാങ്ങിയത് ഒരു പ്രവാസി. അയാൾ സ്ഥലത്തിൻ്റെ വില സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുകയിൽ കുറച്ച് മാത്രം ബാങ്ക് വഴി കൊടുത്തിട്ട് ബാക്കി നോട്ടുകളായിട്ടാണ് കൈപ്പറ്റിയത്. പണമായി കയ്യിൽ വാങ്ങിയ ഈ തുക കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന് ഉറപ്പാണ്. ഈ പണം ബാങ്കിലിട്ടാൽ നികുതി കൊടുക്കണം. വലിയ വായിൽ ദേശസ്നേഹം പറയുന്ന പലരുടെയും രാജ്യസ്നേഹം ഒരു വലിയ തുക നികുതി സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയും ചെയ്തത്. നികുതി വെട്ടിക്കാൻ വേണ്ടി താൻ വാങ്ങിയ ലക്ഷറി കാർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു. മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന യഥാർത്ഥ പ്രതിഫലം കണക്കിൽ കാണിക്കാറോ വെളിപ്പെടുത്താറോ ഇല്ല. അതിൽ നിന്ന് തന്നെ എത്ര ലക്ഷങ്ങളാണ് നികുതിയായി വെട്ടിക്കുന്നത്. പുള്ളിയും രാജ്യസ്നേഹത്തിൻ്റെ ആളാണ്, ബി ജെ പിയുടെ രാജ്യസഭ അംഗമാണ്. മോദി വിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ പന്തം തന്നെ കൊളുത്തി രാജ്യസ്നേഹം പ്രകടിപ്പിച്ച ആളാണ്. നികുതിയുടെ കാര്യം വന്നപ്പോൾ രാജ്യസ്നേഹം ആവിയായിപ്പോയി എന്ന് മാത്രം. ഈ പറയുന്ന എല്ലാവരുടെയും രാജ്യസ്നേഹം വെറും അഭിനയം മാത്രമാണ്. യഥാർത്ഥ രാജ്യസ്നേഹം നിയമം അനുശാസിക്കുന്ന നികുതി രാജ്യത്തിന് കൊടുത്താണ് കാണിക്കേണ്ടത്. അല്ലാതെ പന്തം കൊളുത്തിയും പാത്രം കൊട്ടിയും ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നോ ദേശീയ പതാക ഉയർത്തിയോ അല്ല. ഈ സ്വയം പ്രഖ്യാപിത രാജ്യസ്നേഹികളുടെ ടാക്സ് റിട്ടേൺ നോക്കിയാൽ അറിയാം ഇവരുടെയെല്ലാം യഥാർത്ഥ മുഖം.